ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥ കഴിയും പോടാ മലയാളി കേന്താടാ കേട്ടോ മലയാളി കഥയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥ കഴിയും പോടേ അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളും മോന്തി അമ്പലത്തിൽ പോയി കുറി തൊട്ട് വണങ്ങി കുംഭസാരം ചൊല്ലും പൊന്നു മലയാളി നിനക്കു നീ തന്നെയാണ് എതിരാളി നടുനീള ഇപ്പോൾ തരുണി മണികൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രെഡി ലൂണംബർഗിൻ്റെ പ്ലെയർ റിവ്യൂ ആണ്. ആർസണലിൻ്റെ ലെജൻഡാണ് ലൂണംബർഗ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ആർസീൻ വെങ്ങറാണ് അദ്ദേഹത്തെ ആർസണലിലേക്ക് എത്തിച്ചത്. പിന്നീട് തൻ്റെ ഡിബറ്റ് മത്സരം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കാലത്തെ മികച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പം ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയായിരുന്നു അദ്ദേഹം തൻ്റെ ഡിബറ്റ് ഗോൾ നേടിയത്. പിന്നീട് അദ്ദേഹം ലിവർപൂളിനെതിരെ ഗോൾ നേടി. അങ്ങനെ ഒട്ടുമിക്ക മികച്ച ക്ലബ്ബുകൾക്കെതിരെയും ഗോൾ നേടിയൊരു താരമാണ് ലൂണംബർഗ്. വൈറ്റൽ സന്ദർഭങ്ങളിൽ, അതായത് ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ, അദ്ദേഹം തൻ്റെ വാല്യൂ ഉയർത്തിക്കാട്ടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആർസണല് ലെജൻഡാക്കിയത്. പെസിലേക്ക് വരുമ്പം ഗോൾഡ് ബോൾ ലെജൻഡായിട്ടാണ് ലൂണംബർഗ് ഉള്ളത്. ഓവറോൾ റേറ്റിംഗ് 90 പൊസിഷൻ റൈറ്റ് മിഡ്ഫീൽഡറുമാണ്. ഇനി അദ്ദേഹത്തെ കളിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനാണ്. അതായത് ഒരു വൈഡ് മിഡ്ഫീൽഡറുടെ ഡ്യൂട്ടി എന്താണോ അത് കറക്റ്റായിട്ട് ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും അറ്റാക്കിനാണ് ശ്രദ്ധിക്കുക. നേരെ മറിച്ച് ഒരു വൈഡ് മിഡ്ഫീൽഡറെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അറ്റാക്കിനും സഹായിക്കും, ഡിഫെൻസിനും സഹായിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം ബാക്കിലോട്ടേക്ക് വരുന്നുണ്ട്. ബാക്കിന്ന് ബോൾ എടുത്തിട്ട് മുന്നിലോട്ടേക്ക് പോകുന്നൊരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പം നമുക്ക് ഇദ്ദേഹത്തെ ഉപയോഗിച്ചാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന് അറ്റാക്കിനും ആളായി, മറ്റേത് ഡിഫെൻസിനെ സപ്പോർട്ട് ചെയ്യാനും ഒരാളായി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോളാണ്. അസാമാന്യ ബോൾ കൺട്രോളുള്ളൊരു പ്ലെയറാണ് ലൂണംബർഗ്. ഇതൊന്നും ഞാൻ സ്റ്റാറ്റ്സ് വെച്ചിട്ടല്ല നിങ്ങളോട് പറഞ്ഞിരുന്നത്, ഞാൻ കളിപ്പിച്ചിട്ടില്ല അനുഭവം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയെല്ലാം കാണാൻ പറ്റും, എന്താ ഓപ്പോണൻ്റ് എത്ര പ്രഷർ ചെയ്തിട്ടും അദ്ദേഹം തൻ്റെ ബോള് കാലെന്ന് വിടുന്നില്ല. അതായത് എത്ര പ്രഷർ കിട്ടിയിട്ടും ബോള് ഓപ്പോണൻറ്റിന് കൊടുക്കാതെ കറക്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഫിസിക്കിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന പ്ലെയറാണ് ലൂണംബർഗ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോണൻ്റ് അടുത്തേക്ക് വരുമ്പോൾ കൈകൊണ്ട് പുഷ് ചെയ്ത് മാറ്റുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ഫിസിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് എന്താ, കുറേ നേരം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യം ബോള് ഹോൾഡ് ചെയ്ത് വെക്കാനാവും. ഒരു പൊസഷൻ ഗെയിമൊക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ ലൂണംബർഗിനെ ഉപയോഗിച്ചാൽ നല്ല ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ പൊസഷൻ ചെയ്യാം, ബോള് പൊസസ് ചെയ്ത് കളിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കാലുണ്ടാവുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ബോള് നഷ്ടപ്പെടില്ല, ആ കാര്യം ഷുവറാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഏത് തരം മാനേജർമാർക്കാണ് കളിപ്പിക്കേണ്ടത് എന്നാണ്. ഇപ്പം പൊസഷൻ ഗെയിം കളിപ്പിക്കുന്നവരിൽ ഉപയോഗിച്ചാലും കൗണ്ടർ അറ്റാക്ക് കളിപ്പിക്കുന്നതിൽ ഉപയോഗിച്ചാലും വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ബോത്തിനും, അതായത് രണ്ട് ഗെയിം സ്റ്റൈലിനും ഇണങ്ങിയതാണ്. ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിനാണെങ്കിൽ അതേസമയം അദ്ദേഹം പെട്ടെന്ന് ഓടിയാൽ നല്ല സ്പീഡുണ്ട്. പൊസഷൻ ഗെയിമിനാണെങ്കിൽ എന്താ നല്ല ബോൾ കൺട്രോൾ ഉണ്ട്, അതുപോലെ നല്ല പാസിംഗ് എബിലിറ്റി ഉണ്ട്. അപ്പം ഏത് മാനേജറിൽ ഉപയോഗിച്ചാലും എന്താ ഒരു പാളി പോവില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഫിനിഷിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര മോശം ഫിനിഷിംഗ് ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ. നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് ലൂണംബർഗ്. അവസാനമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് AMF-ൽ ഇട്ടാലും അതുപോലെ റൈറ്റ് മിഡ്ഫീൽഡറിലിട്ടാലും രണ്ടിലിട്ടാലും എന്താ റേറ്റിംഗിൽ വലിയ വ്യത്യാസമില്ല. AMF ഇട്ടാൽ 89 റേറ്റിംഗ് കിട്ടും, RMF ഇട്ടാൽ 90 കിട്ടും. റേറ്റിംഗ് കുറവാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു പ്ലെയറെയും കളിപ്പിക്കാണ്ടെടുക്കാൻ പാടില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ക്യാമ്പബെല്ല് 91 അദ്ദേഹത്തിൻ്റെ ഓവറോൾ റേറ്റിംഗ്. പക്ഷേ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും എന്താ കളി എന്ന് പറയുന്നത് വേറെ ലെവലാണ്.